ഹായ് ഫ്രണ്ട്സ്, തെക്കേക്കർ ജില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അക്ഷയ തൃതീയാണ് വരുന്നത്, 10-ാം തീയതി. നമുക്ക് അക്ഷയ തൃതീയ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അക്ഷയ തൃതീയക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യമാണെന്നാണ് പറയാറ്. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടോ ഇല്ല എന്നൊരു കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ സ്വർണം എന്നും ഐശ്വര്യമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റിൽ പുതിയ ഡയമണ്ട് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ടിനെ കുറിച്ച് എല്ലാവരും കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുക, അയ്യോ അത് ഭയങ്കര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കാശുള്ള സംഭവങ്ങളാണ് ഡയമണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട്, അതായത് കയ്യിൽ ഒതുങ്ങാവുന്ന കാശിനാണ് ഡയമണ്ട് നമ്മളോട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും അടിപൊളി ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിരഞ്ജൻ പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ അത് നോക്കാം. അപ്പം നമുക്ക് നിരഞ്ജൻ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്ന നമുക്ക് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അല്ല പോണേ, ആ ഐറ്റംസ് ഒന്ന് കാണിച്ചേ. ഗോ. അപ്പോൾ നമസ്കാരം കുട്ടികളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഡയമണ്ട് കളക്ഷൻ ആണ്. നമുക്ക് ഡയമണ്ട് കളക്ഷൻ സ്റ്റാർട്ടിങ് തന്നെ വെറും 2,500 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു സാധാരണ വീട്ടിലെ ആൾക്കാർക്ക് ആണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ചെറിയ ഡയമണ്ടിൻ്റെ എന്തെങ്കിലും ഓർണമെൻ്റ് ഇടണം. അപ്പോൾ അവർ വിചാരിക്കും വലിയ എമൗണ്ട് ആണ്, അങ്ങനെ ഭയങ്കര ടെൻഷനാണ് എമൗണ്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ടെൻഷൻ ഒന്നും വേണ്ട, നമ്മുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെറും 2,500 രൂപയ്ക്ക് നമുക്ക് ഡയമണ്ട് സ്വന്താക്കാവുന്നതാണ്. ഈ നോസ് പിന്നെ തന്നെ വെറും 2,500 രൂപയാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ സ്റ്റാർട്ടിങ് കളക്ഷനിൽ വരുന്ന നോസ് പിന്നുകളാണിത്. അത് അല്ലാണ്ട് നമുക്ക് ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്, ജേസ്റ്റഡ് വരുന്നുണ്ട്. ഈ ഫ്ലോറൽ ഡിസൈനൊക്കെ നോക്കി നോക്കിയാൽ അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാഴ്ചയ്ക്കും ഉണ്ടാവും. അപ്പം അടുത്ത നമുക്ക് വരുന്നത് നമ്മുടെ റിങ്ങുകളാണ്. റിങ്ങുകൾ ഒരു 5,000-6,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതേ നോക്കി, ഒരു സിമ്പിൾ ഹാർട്ട് വിത്ത് സ്റ്റോൺ, സിംഗിൾ സ്റ്റോൺ ഉണ്ട്. അതല്ലാണ്ട് വേറെ ഡിസൈനുകൾ വരുന്നുണ്ട്. ഇതേ ഇതൊക്കെ നോക്കിക്കേ, ഇതൊക്കെ അടിപൊളി ഡിസൈനാണ്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റോണുകൾ വെച്ചിട്ട്, ഡയമണ്ടിൻ്റെ സ്റ്റോണുകൾ വെച്ചിട്ട്. അതേപോലെ ഇപ്പോൾ ഒരു സിമ്പിൾ നെക്ലേസ് ആണ് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിൾ നെക്ലേസ് വരുമ്പോൾ അതേ ഈ ഹാർട്ട് വിത്ത് ചെയിൻ വരുമ്പോൾ നമുക്കൊരു 19-20 ആ റേഞ്ചൊക്കെ എമൗണ്ട് വരുള്ളൂ. അതുമല്ല, അതിലും കുറച്ചുകൂടി റേഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കളക്ഷനുണ്ട്. പിന്നെ ട്രിപ്പിൾ ഹാർട്ടായിട്ടൊരു നെക്ലേസ് വരുന്നുണ്ട്. അതേപോലെ ബാംഗിൾസിൻ്റെ ഒരു കമ്പനീയ ശേഖരം തന്നെ ഉണ്ട്, കാണിച്ചുതരാം. ബാംഗിൾസ് വരുമ്പോൾ നമുക്ക് ട്വിസ്റ്റിംഗ് ടൈപ്പും വരുന്നുണ്ട്, അല്ലാതെ ഡബിൾ ലോക്ക് ഉള്ളതും വരുന്നുണ്ട്. ഇത് നോക്കിക്കേ സാധനം, നമ്മൾ ഇങ്ങനെയൊക്കെ അത്രയുള്ള കാര്യം, സിമ്പിൾ സാധനം. അപ്പോൾ എല്ലാവരും 10-ാം ക്ലാസ് റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന ഡയമണ്ട് അറിയാം. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അത് ഡയമണ്ടിൻ്റെ ആണെങ്കിൽ അത് അടിപൊളി. അപ്പോൾ നമുക്കൊരു ഇയർ റിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 8,400 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇയർ റിങ്സ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കേ, നേരത്തെ നോസ് പിന്നിൽ കണ്ട ഏകദേശം ഡിസൈനാണ്, പക്ഷേ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്നതാണ്. അതല്ലാണ്ട് ഒരു അരയന ഉണ്ട്, അരയന കാണിച്ചു തരാം കേട്ടോ. 20 ഇത് കാണുമ്പോൾ നിങ്ങൾ പോക്കറ്റ് കാര്യം ഒന്നും പേടിക്കണ്ട, നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ. ഇത് നോക്കിക്കേ, ഈ അരയന നോക്കിക്കേ, എന്താ ഫിനിഷിങ്. ഈ വരുന്ന 10-ാം തീയതി അക്ഷയതൃതീയ എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും SSLC പരീക്ഷ പാസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. ലൈറ്റ് വെയറിനെ കുറച്ച് നെക്ലേസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു 4 ഗ്രാം വരാവുന്ന ലൈറ്റ് വെയ്റ്റ് നെക്ലേസുകളാണ്, ഡെയിലി യൂസ് ആണ്. ഇതിന് തന്നെ കുറേ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം, ഓൺലൈനായാലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി 10-ാം തീയതി കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അക്ഷയതൃതീയ എന്ന് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വർണം മേടിക്കുന്ന ആഗ്രഹം ആയിരിക്കും. എന്നാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വർണം എപ്പോഴും ഐശ്വര്യമാണ്. അപ്പോൾ എന്തായാലും തെക്കേറി ചുരത്തിലേക്ക് 10-ാം തീയതി വരിക, ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുവരെ ബൈ.